ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പാച്ചൂസ് വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വെൽക്കം. ഇന്നത്തെ വീഡിയോ, പൊട്ടിയ ചില്ലുകൾ ഉപയോഗിച്ചിട്ട് ചില്ലുകുപ്പി എങ്ങനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണം. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. ആവശ്യമായ സാധനങ്ങൾ: ഒരു ടീസ്പൂൺ വാട്ടർ, ഒരു ടീസ്പൂൺ ഫെവിക്കോള്, പെയിൻറ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷ്, കഴുകി വൃത്തിയാക്കിയ ഒരു ചില്ലുകുപ്പി, പൊട്ടിയ ചില്ലുകൾ, റെഡ് കളറ്, ഫാബ്രിക് പെയിൻറ്, അഗ്രിയൽ പെയിൻറ്, റെഡ് കളറ്. നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇത് ചെയ്യുമ്പോൾ കയ്യിൽ ചില്ല് കൊള്ളാതെ നോക്കണം കേട്ടോ. പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം വൃത്തിയാക്കിയ ചില്ലുകുപ്പിയിൽ പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫെവിക്കോള് തേച്ച് പിടിപ്പിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫെവിക്കോള് ചില്ലുകുപ്പിയിൽ തേച്ച ശേഷം ഈ രീതിയിൽ ചില്ലുകൾ ഓരോന്നോരോന്നായിട്ട് അടുക്കി വെക്കണം. അടുത്തടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇതായ രീതിയിൽ തേച്ച് പൊട്ടിക്കാൻ ശ്രദ്ധിക്കുക.
ഈ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അടുത്തടുത്ത് തന്നെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. കണ്ടില്ലേ, എല്ലാ ഭാഗത്തും ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് എത്താത്ത ഭാഗത്തൊക്കെ ഞാൻ മുട്ടൻ്റെ തോട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മുട്ടത്തോട് പൊടിച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ രീതിയിൽ മുഴുവനായിട്ടും എല്ലാ ഭാഗത്തും ചില്ലി ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. അടിഭാഗം ഒട്ടിച്ചു കൊടുക്കരുത് കേട്ടോ. അങ്ങനെ മുഴുവനായിട്ട് ഒട്ടിച്ച ചില്ല് കുപ്പി നമുക്ക് നന്നായിട്ടൊന്ന് ചുവപ്പ് കളറുള്ള പെയിൻറ്റ്, ഇത് ഫാബ്രിക് അഗ്രിയൽ പെയിൻറ്റ് ഇല്ലേ, അതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. റെഡ് കളറ് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ല്ലേ ഈ രീതിയിൽ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.